കൊറോണ തീർത്ത പ്രതിസന്ധിയിൽ നിന്നും ഇനിയും കരകയറാതെ സംസ്ഥാനത്തെ ടാക്സി മേഖല. ടൂറിസം മേഖലയും പ്രതിസന്ധിയിൽ തുടരുന്നതോടെ കാലങ്ങളായി ടാക്സി ഡ്രൈവർമാരുടെ ജീവിതം ദുരിതത്തിലാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് 9 മാസങ്ങളോളം ചക്രങ്ങൾ ഉരുണ്ടിട്ടില്ല. മാസങ്ങളോളം നിശ്ചലാവസ്ഥയിൽ കിടന്ന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാനും രൂപ ഏറെ ചിലവായിരുന്നു. ലോക്ക് കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്തെ ടാക്സി മേഖല ഇനിയും സുഗമമായി ഓടിത്തുടങ്ങിയിട്ടില്ല. ഓട്ടം കാര്യമായി ഇല്ലാതായതോടെ ടാക്സി ഡ്രൈവർമാർ പലരും മറ്റു ജോലികൾ തേടിത്തുടങ്ങി. ഇപ്പോൾ ഈ കൊറോണ കാലമായതോടെ പൊതുവെ ഓട്ടം തീരെയില്ല. ഒന്നാമത് ടൂറിസം മേഖല മൊത്തം ഈ കൊറോണ കാരണം തകർന്നു. അതിൻ്റെ കൂടെ ഒട്ടും ഓട്ടം ഇല്ല. വിദേശികളാരും വരാനില്ല. സ്വദേശത്തുള്ള ചെറിയ ട്രിപ്പുകൾ മാത്രമേ ഉള്ളൂ. അത് വല്ലപ്പോഴുമൊക്കെയാണ്. പിന്നെ കള്ള ടാക്സികളുടെ ഉപദ്രവമുണ്ട്. പിന്നെ ഈ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ മേഖല മുന്നോട്ട് പോകുന്നത്. ഒന്നാമത് എല്ലാ വർഷവും ഇതിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റിന് വണ്ടി ആർ ടി ഓഫീസിൽ ഹാജരാക്കണം. അതിൻ്റെ ഒരു ഭാരിച്ച ചിലവാണ്. മുഴുവൻ ബ്രാൻഡ് ന്യൂ ആക്കി അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം പോളിസികൾ കാര്യങ്ങളെല്ലാം ഫിറ്റാക്കിയിട്ട് വേണം ഫിറ്റ്നസ് ടെസ്റ്റിന് ഹാജരാക്കാൻ. ടൂറിസം മേഖല പഴയപടിയായാൽ മാത്രമേ ടാക്സി മേഖലയ്ക്കും പുതുജീവൻ ലഭിക്കുകയുള്ളൂ. ഓട്ടമില്ലെങ്കിലും വർഷാവർഷം ഫിറ്റ്നസ് ടെസ്റ്റ്, മാസാമാസം ലോൺ ഇവയൊന്നും മുടക്കാനാവില്ല. ഇതിനു പുറമെ പ്രൈവറ്റ് വണ്ടികൾ കള്ളടാക്സിയായി ഓടുന്നതും ടാക്സി ഡ്രൈവർമാർക്ക് ഇരുട്ടടിയാവുന്നു. ജനം പത്തനംതിട്ട.